ഹലോ എവ്രിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് കാഫെ. ദിസ് ഇസ് അപ്ഷിത വിത്ത് എ ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള രണ്ട് വേർഡ്സ്, പക്ഷേ എല്ലാവരും തെറ്റിക്കുന്ന രണ്ട് വേർഡ്സ് ആണ്, അതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നിന്റെ കയ്യിൽ എത്ര പുസ്തകങ്ങളുണ്ട്, നിനക്ക് എന്നെ എത്ര ഇഷ്ടമാണ്, ചായയിൽ ഒരുപാട് പഞ്ചസാരയുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. സോ ഇവിടെ ഓരോ കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്, ചില കാര്യത്തിൻ്റെ കൗണ്ട്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ്, ഒന്ന് മച്ച്, മറ്റേത് മെനി. പക്ഷേ ഇത് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനതിൻ്റെതായ റൂൾസ് ഉണ്ട്. അതെന്താ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, നിൻ്റെ കയ്യിൽ എത്ര പുസ്തകങ്ങളുണ്ട്. സോ ഒരാളോട് നമ്മൾ പുസ്തകങ്ങൾ ചോദിക്കുന്ന സമയം 1, 2, 3, 4 എന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും, പറ്റില്ലേ? യെസ്, പറ്റും. സോ ഒരു കാര്യം നമുക്ക് കൗണ്ടബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് എണ്ണാൻ പറ്റുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ വ്യക്തിയോ, വാട്ട് എവർ ഇറ്റ് ഇസ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ, ദെൻ യു യൂസ് ദ വേർഡ് മെനി, മെനി. സോ ഇവിടെ പുസ്തകങ്ങൾ എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം. അതുകൊണ്ട് 1, 2, 3 നമുക്ക് നമ്പർ ഇടാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് ദ സെൻറ്റൻസ് വുഡ് ബി, ഹൗ മെനി ബുക്സ് ഡു യു ഹാവ് ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്, ഹൗ മെനി ബുക്സ് ഡു യു ഹാവ്. സോ ഇവിടെ പുസ്തകങ്ങൾ എന്നുള്ളത് കൗണ്ടബിൾ ആയതുകൊണ്ടാണ് നമ്മൾ മെനി എന്നുള്ള വേർഡ് യൂസ് ചെയ്തേക്കുന്നത്. ഓൾറൈറ്റ്, സെക്കൻഡ് സെൻറ്റൻസ് നമുക്ക് നോക്കാം. നിനക്ക് എന്നെ എത്ര ഇഷ്ടമാണ്, ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാണ്, എത്ര ഇഷ്ടമാണ് നമ്മൾ ചോദിക്കുന്ന സമയം, ഈ ഇഷ്ടം എന്നുള്ള കാര്യത്തിന് നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുമോ? 1, 2, 3 നമുക്ക് നമ്പർ ഇട്ട് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് എണ്ണാൻ പറ്റില്ല, അല്ലേ? നമുക്ക് കുറച്ച് ഇഷ്ടമാണ്, അധികം ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് എന്ന് നമ്മൾ പറയാം. അതല്ലാണ്ട് എനിക്ക് നിന്നെ 1 ഇഷ്ടമാണ്, 2 ഇഷ്ടമാണ്, 3 ഇഷ്ടമാണ് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? സോ അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അവിടെ മെനിയുടെ പകരം നമ്മൾ മച്ച് ആയിരിക്കും യൂസ് ചെയ്യുക. സോ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതണമെന്നുണ്ടെങ്കിൽ, ഹൗ മച്ച് ഡു യു ലവ് മീ. ഒരിക്കലും നമ്മൾ ഹൗ മെനി ഡു യു ലവ് മീ എന്ന് ചോദിക്കില്ല, ഹൗ മച്ച് ഡു യു ലവ് മീ, ഹൗ മച്ച് ഡു യു ലവ് മീ, കാരണം അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇപ്പം എനിക്ക് ഇതിന് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയണത് എങ്ങനെയായിരിക്കും നമ്മൾ യൂഷ്വലി പറയുക? ഐ ലവ് യു സോ മച്ച് എന്നാണ് പറയുക, ഐ ലവ് യു സോ മെനി എന്ന് പറയാൻ പറ്റും? ഇല്ല, സോ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മച്ച് യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ചായയിൽ ഒരുപാട് പഞ്ചസാരയുണ്ട്. സോ ചായയിൽ ഒരുപാട് പഞ്ചസാരയുണ്ട്, ഇവർ കണക്ക് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല ഈ സെൻറ്റൻസിൻ്റെ അകത്ത്, അല്ലേ? ഇനി കണക്ക് പറയേണ്ടത് എപ്പോഴൊക്കെയാണ്, നമ്മൾ ചിലപ്പം ടീസ്പൂൺ, ടേബിൾ സ്പൂൺ, കെ ജി, അങ്ങനത്തെ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, 1 kg, 2 kg, അവിടെ നമുക്ക് നമ്പർ ഇട്ട് പറയാം. അല്ലാണ്ട് പഞ്ചസാര മാത്രം ഇടുവാണെങ്കിൽ ഹൗ മെനി ഷുഗർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഓക്കെ? സോ ഷുഗർ നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, 1 ഷുഗർ, 2 ഷുഗർ എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ മച്ചായിരിക്കും യൂസ് ചെയ്യുക. സോ ചായയിൽ ഒരുപാട് പഞ്ചസാരയുണ്ട് എന്നുള്ളതിന് നമുക്ക് ദേർസ് സോ മച്ച് ഷുഗർ in the tea. Okay? So, ഇവിടെ ഒരുപാട് ഷുഗർ, ഒരുപാട് പഞ്ചസാര ഉണ്ടെന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് നമുക്ക് ടേബിൾ സ്പൂൺ കണക്കാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി ടേബിൾ സ്പൂൺസ് ഡു യു നീഡ് എന്ന് വയ്ക്കാം. കാരണം അവിടെ ടേബിൾ സ്പൂൺ നമുക്ക് കണക്കെടുക്കാം, 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ എന്ന് കൗണ്ട് ചെയ്യാം. അതുകൊണ്ടാണ് മെനി യൂസ് ചെയ്തേക്കുന്നത്. വെറും പഞ്ചസാര എന്ന് പറയുകയാണെങ്കിൽ യു കനോട്ട് കൗണ്ട് ഇറ്റ്, ആൻഡ് ദാറ്റ് ഇസ് വൈ യു ഹവ് യൂസ് ദ വേർഡ് മച്ച് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് മെനി. ഓൾറൈറ്റ്, സോ ലാസ്റ്റ് സെൻറ്റൻസ്, എൻ്റെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ട് നമ്മൾ പറയുന്നുണ്ട്. സോ ഇവിടെ ഐഡിയാസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ആലോചിക്കാം, ഓക്കെ? ഇപ്പം ഞാൻ നിൻ്റെ അടുത്ത് ചോദിക്കണം, നിൻ്റെ കയ്യിൽ എത്ര ഐഡിയാസ് ഉണ്ട്, അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുമോ പറ്റുമല്ലേ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് അതിനനുസരിച്ച് വേണം ഇതിന് ആൻസർ എഴുതാനായിട്ട്. ഓൾറൈറ്റ്, സോ ഇതിന് ആൻസർ എന്താണെന്നുള്ളത് താഴെ കോമൻറ്റ് ചെയ്യുക. ലെറ്റ് സീ ഇഫ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് റൈറ്റ്. ഓൾറൈറ്റ്, സോ ഇതേപോലത്തെ വേറെ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഐ വിൽ ബി ബാക്ക് ഷോർട്ട്ലി. ഓൾറൈറ്റ്, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്.